ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കൻ മച്ചാന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന ഒരു ക്രിക്കറ്റ് വാർത്തയാണ്. കേരളത്തിൻ്റെ കായിക പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന നാം മലയാളികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയാർജിച്ച കായിക ഇനമായ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കേരളത്തിൻ്റെ സംഭാവന എന്ത് എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ അറിയാത്തവരാണ് നാം മലയാളികൾ. എന്നാൽ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെത്തിയ 8 മലയാളി വേരുകളുള്ള ക്രിക്കറ്റർമാരെ പരിചയപ്പെടുത്തുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ മലയാളി വേരുകൾ എന്ന ഈ വീഡിയോയിലൂടെ. അപ്പോൾ ഈ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 8, എബി കുരുവിള. ഇന്ത്യൻ ടീമിന് വേണ്ടി കളത്തിലിറങ്ങാൻ ഭാഗ്യം ലഭിച്ച ആദ്യ മലയാളി താരമാണ് എബി കുരുവിള. മുംബൈയിൽ നിന്ന് ദേശീയ ടീമിലെത്തിയ ആലപ്പുഴക്കാരൻ വലങ്കയ്യൻ പേസ് ബൗളറായ എബി കുരുവിള 10 ടെസ്റ്റ് മത്സരങ്ങളിലും 25 ഏകദിന മത്സരങ്ങളും ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. ടെസ്റ്റിലും ഏകദിനത്തിലും 25 വിക്കറ്റ് വീതം, ആകെ 50 വിക്കറ്റുകളാണ് എബി കുരുവിളയുടെ സമ്പാദ്യം. ഒരുപക്ഷേ ഇന്ത്യൻ ടീമിൽ കളിച്ച ഏറ്റവും ഉയരം കൂടിയ കളിക്കാരനും ആയിരിക്കും എബി കുരുവിള. 6'6" നീളമാണ്. 1997 മാർച്ചിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ച എബി കുരുവിള തൻ്റെ അവസാന ടെസ്റ്റ് കളിച്ചതും 1997 തന്നെയായിരുന്നു. ഏകദിനത്തിലും 1997 മാത്രമാണ് എബി കുരുവിള ഇന്ത്യൻ ടീമിൽ എത്തിയിട്ടുള്ളത്. നമ്പർ 7, അനിൽ കുംബ്ലെ. ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച സ്പിൻ ബൗളറാണ് അനിൽ കുംബ്ലെ. ജന്മം കൊണ്ട് മലയാളിയും കർമ്മം കൊണ്ട് കർണാടകക്കാരനുമാണ് ഈ സ്പിൻ ബൗളർ. ചരിത്രം ഒരുപാട് കുറിച്ചിട്ടുള്ള അനിൽ കുംബ്ലെയുടെ ജന്മദേശം കാസർഗോഡ് ജില്ലയിലെ കുംബ്ലെയാണ്. ആ സ്ഥലപ്പേരുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം കുംബ്ലെ എന്ന് എഴുതി ചേർക്കപ്പെട്ടത്. കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന വഴിയിൽ കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കുംബ്ല. ജന്മദേശം കേരളമാണെങ്കിലും അദ്ദേഹം വളർന്നതും പഠിച്ചതും ക്രിക്കറ്റ് കളിച്ചതും എല്ലാം കർണാടകയിലാണ്. ഒരു ടെസ്റ്റിൽ, അതും പാകിസ്ഥാനെതിരെ, ഒരു ഇന്നിംഗ്സിൽ 10 വിക്കറ്റും കരസ്ഥമാക്കിയ ഏക ഇന്ത്യൻ ബൗളറാണ് അനിൽ കുംബ്ലെ. ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ താരവും അനിൽ കുംബ്ലെയാണ്. ഈ അനിൽ കുംബ്ലെയുടെ ജന്മദേശവും കേരളം ആണെന്നോർത്ത് മലയാളിക്ക് അഭിമാനിക്കാം. നമ്പർ 6, ടിനു യോഹന്നാൻ. കേരള ടീമിൽ നിന്ന് ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ക്രിക്കറ്റ് താരമാണ് ടിനു യോഹന്നാൻ. ഒളിമ്പിക്സിൽ ദേശീയ റെക്കോർഡിട്ട TC യോഹന്നാൻ്റെ മകനാണ് ടിനു യോഹന്നാൻ. ജൂനിയർ തലത്തിൽ അത്ലറ്റിക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന് ശേഷമാണ് ടിനു യോഹന്നാൻ ക്രിക്കറ്റിൽ എത്തുന്നത്. MRF പേസ് അക്കാദമിയിലൂടെ ക്രിക്കറ്റിൽ സജീവമായ ടിനു യോഹന്നാൻ 2001 മൊഹാലിയിൽ ഇംഗ്ലണ്ടിനെതിരായി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു. അടുത്ത വർഷം മെയ്യിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഏകദിന അരങ്ങേറ്റവും കുറിച്ച ടിനു 3 ടെസ്റ്റുകളും 3 ഏകദിന മത്സരങ്ങളും മാത്രമാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. ടെസ്റ്റിലും ഏകദിനത്തിലും 5 വീതം വിക്കറ്റുകൾ ടിനു ഇന്ത്യക്ക് വേണ്ടി വീഴ്ത്തിയിട്ടുണ്ട്. നമ്പർ 5, എസ് ശ്രീശാന്ത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരളത്തിൻ്റെ മുഖമായി മാറിയ താരമാണ് കൊച്ചിക്കാരൻ ശാന്തകുമാരൻ ശ്രീശാന്ത്. MRF പേസ് അക്കാദമിയിൽ നിന്നും പരിശീലനം നേടി 2006 മൊഹാലിയിൽ ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു എസ് ശ്രീശാന്ത്.
27 ടെസ്റ്റുകളിൽ നിന്ന് 87 വിക്കറ്റുകളാണ് ശ്രീശാന്ത് നേടിയിട്ടുള്ളത്. അതുപോലെ 53 ഏകദിനങ്ങളിൽ നിന്ന് 75 വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ശ്രീശാന്ത്. 2007 നടന്ന പ്രഥമ 2020 ലോകകപ്പ് ടീമിലേക്കും ശ്രീശാന്ത് തിരഞ്ഞെടുക്കപ്പെട്ടു. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ മുട്ടുകുത്തിച്ചത് ശ്രീശാന്തിൻ്റെ ബൗളിംഗ്. ഫൈനലിൽ ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ച 2 ക്യാച്ചുകൾ എടുത്തത് ശ്രീശാന്താണ്. കളി മികവിനൊപ്പം എതിരാളികൾക്കെതിരെ നടത്തുന്ന മാനസിക പോരാട്ടം കൊണ്ട് ശ്രദ്ധേയനായ ശ്രീശാന്ത് പലപ്പോഴും വിവാദ നായകനും ആയിട്ടുണ്ട്. ആ വിവാദങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ നിന്നും എന്നേക്കുമായി പുറത്തേക്കുള്ള വഴി തെളിച്ചു. നമ്പർ 4, റോബിൻ ഉത്തപ്പ. 1985 നവംബറിൽ കർണാടകയിലെ കുടകിലാണ് റോബിൻ ഉത്തപ്പ ജനിച്ചത്. കർണാടക സ്വദേശിയായ റോബിൻ്റെ പിതാവ് വേണു ഉത്തപ്പ ഒരു അന്തർദേശീയ ഹോക്കി റഫറിയാണ്. റോബിൻ ഉത്തപ്പയുടെ മാതാവ് റോസലിൻ കോഴിക്കോട്ടുകാരിയാണ്. മലയാളം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തിയാണ് റോബിൻ ഉത്തപ്പ. 2006 ഏപ്രിൽ ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിലെ 7-ാമത്തെ മത്സരത്തിലാണ് റോബിൻ ഉത്തപ്പ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച റോബിൻ ഉത്തപ്പ 86 റൺസിൽ നിൽക്കുമ്പോൾ റണ്ണൌട്ടായി. ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് റോബിൻ ഉത്തപ്പ നേടിയത്. നമ്പർ 3, കരുൺ നായർ. കർണാടകത്തിൽ നിന്നും ഇന്ത്യക്ക് വേണ്ടി പാടണിഞ്ഞ ഒരു ക്രിക്കറ്ററാണ് കരുൺ കലാധരൻ നായർ അഥവാ കരുൺ നായർ. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാനും ഓഫ് ബ്രേക്ക് ബൗളറുമാണ് കരുൺ നായർ. 2013 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി അരങ്ങേറിയ കരുൺ 2014 രാജസ്ഥാന് വേണ്ടിയും 2016 ഡൽഹിക്ക് വേണ്ടിയും IPL കളിച്ച താരമാണ് കരുൺ നായർ. 2016 ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു. 2-ാമത്തെ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടിയ താരമാണ് കരുൺ നായർ. ആദ്യ സെഞ്ചുറി തന്നെ ട്രിപ്പിൾ സെഞ്ചുറി ആക്കി മാറ്റിയ ഏക ഇന്ത്യൻ താരവും കരുൺ നായരാണ്. പുറത്താകാതെ 303 റൺസാണ് കരുൺ നായർ ആദ്യ സെഞ്ചുറിയിലൂടെ നേടിയത്. ആദ്യ സെഞ്ചുറി തന്നെ ട്രിപ്പിൾ സെഞ്ചുറി ആക്കി മാറ്റിയ ലോകത്തിലെ തന്നെ 3-ാമത്തെ കളിക്കാരനായി മാറി കരുൺ നായർ. കരുൺ നായരുടെ പിതാവ് MDK നായർ ആലപ്പുഴ ജില്ലയിലെ മാലക്കര സ്വദേശിയും അമ്മ കെ നായർ ചെങ്ങന്നൂർ സ്വദേശിനിയുമാണ്. കരുൺ നായർ പഠിച്ചതും വളർന്നതും ബാംഗ്ലൂരിലാണെങ്കിലും മലയാളം നന്നായി വഴങ്ങും. ജോഗ്പൂരിൽ ജനിച്ച കരുൺ ജീവിതത്തിലെ കൂടുതൽ സമയവും ചെലവിട്ടത് ബാംഗ്ലൂരിലാണ്. നമ്പർ 2, ശ്രേയസ് അയ്യർ. December 6 മഹാരാഷ്ട്രയിലെ മുംബൈയിൽ ജനിച്ച താരമാണ് ശ്രേയസ് സന്തോഷ് അയ്യർ. തൃശൂർ സ്വദേശി സന്തോഷ് അയ്യരുടെയും മംഗലാപുരം സ്വദേശിനി രോഹിണി അയ്യരുടെയും മകനാണ് ശ്രേയസ് അയ്യർ. 2017 November 1 T20 ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു ശ്രേയസ് അയ്യർ. 18 ഏകദിനങ്ങളും 22 2020 മത്സരങ്ങളും ഇന്ത്യക്ക് വേണ്ടി കളിച്ച താരമാണ് ശ്രേയസ് അയ്യർ. ഏകദിന ക്രിക്കറ്റിലും 2020 ക്രിക്കറ്റിലും 50 മേളിൽ സ്ട്രൈക്ക് റേറ്റ് ഉള്ള താരമാണ് ശ്രേയസ് അയ്യർ. അതുപോലെ IPL ഡൽഹിയുടെ ക്യാപ്റ്റൻ കൂടിയാണ് ശ്രേയസ് അയ്യർ. 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റിനെ വിശ്വസിക്കാൻ പറ്റിയ ഒരു പ്രതിഭ തന്നെയാണ്. നമ്പർ 1, സഞ്ജു സാംസൺ.
തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് നിന്നും ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കാലെടുത്തു വെച്ച യുവ പ്രതിഭയാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ അഥവാ സഞ്ജു സാംസൺ. 1994 നവംബർ 14 സഞ്ജു സാംസൺ ജനിച്ചത്. സഞ്ജു വലങ്കയ്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. ഇന്ത്യയുടെ അണ്ടർ 90 ടീമിൽ അംഗമായിരുന്ന സഞ്ജു ആഭ്യന്തര ക്രിക്കറ്റിൽ കേരള ടീമിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഐപിഎല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ഇപ്പോൾ സഞ്ജു. ഐപിഎല്ലിൽ തന്നെ 50 നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും സഞ്ജു തന്നെയാണ്. കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ ഡബിൾ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും സഞ്ജു സാംസൺ ആണ്. ഇന്ത്യയുടെ 2020 മത്സരങ്ങളിൽ അവസരം ലഭിച്ചു എങ്കിലും ലഭിച്ച അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ സഞ്ജു സാംസണ് ആയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ T20 സ്ക്വാഡിൽ നിന്നും സഞ്ജു സാംസൺ പുറത്താണ്. എങ്കിലും 25 വയസ്സ് മാത്രം പ്രായമുള്ള സഞ്ജുവിന് വരുന്ന ഐപിഎല്ലിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചാൽ തീർച്ചയായും ഇന്ത്യയുടെ ദേശീയ ടീമിലേക്ക് എത്താൻ ആകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.